പരിപാടിയായിട്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഗ്രോത്ത്. ആഡ്സ് ചെയ്തു, ആൽബംസ് ചെയ്തു, പിന്നീട് സ്റ്റാർട്ടിങ് ചെയ്യാൻ സാധിച്ചത് തമിഴ് സിനിമയാണ്. അത് ഷമീർ എന്നൊരു കോർഡിനേറ്ററും പിന്നെ ഹസ്ബൻഡ് അനീഷും ഇവർ രണ്ടുപേരും ത്രൂ ആണ് തമിഴിലെത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കിട്ടുന്ന കോമൺ ഫ്രണ്ട്സ് വഴിയാണ് ഓരോ ചിത്രങ്ങൾ ചെയ്ത് ചെയ്ത് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തീർത്തും സ്റ്റോപ്പ് ചെയ്യണമെന്ന സാഹചര്യത്തിലായിരുന്നു. മോളായതിനു ശേഷവും അഞ്ച് സുന്ദരികൾ എന്ന ചിത്രത്തിൽ ഷൈജു ഖാലിദിൻ്റെയും ക്യാമറമാൻ ആൽബിയുടെയും കോള്. അപ്പോൾ അവർക്ക് വേണ്ടി പോയി ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് മോളായതിന് ശേഷമാണ് ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയത്. ഒരിക്കലും ഉണ്ടായിരുന്നില്ല, കാരണം ഞാനൊരു സ്റ്റുഡിയോ പോലും പോയി പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കാതിരുന്നൊരു പെൺകുട്ടിയായിരുന്നു. അത്ര പോലും എനിക്ക് എന്താണ് ഇൻഡസ്ട്രി എന്നോ അല്ലെങ്കിൽ എന്താണ് ഫാഷൻ എന്നോ ഒന്നും തന്നെ അറിയില്ലാത്ത ഒരു, ഇപ്പോഴും അധികം ഞാൻ എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടേണ്ടത്, കാരണം ഒട്ടും പാഷനേറ്റ് ആയിരുന്നില്ല. പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തതിന് ശേഷമാണ് പലതും ശ്രദ്ധിക്കാനും പലരെക്കുറിച്ച് മനസ്സിലാക്കാനും, എന്നിട്ടും ഞാൻ ഇപ്പോഴും ബ്ലാങ്കാണ്. ആക്ച്വലി ഒരുപാട് പഠിക്കാനിരിക്കുന്നു, ഒരുപാട് അറിയാനിരിക്കുന്നു. ഇപ്പോഴും ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് തന്നെ വിളിക്കാൻ ഞാൻ ഇതുവരെ ആയിട്ടില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. ഈ അവാർഡ് കിട്ടി എന്ന പേരിൽ ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ കംപ്ലീറ്റും അല്ല, ഞാൻ പകുതി പോലും ആയിട്ടില്ല. ഇപ്പോൾ കിട്ടിയതൊരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമാണ് കാണുന്നത്. അതെ, ആക്ച്വലി തമിഴ് ചെയ്യുന്ന സമയത്തും അനീഷിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓരോ എന്താ പറയുക, പബ്ലിസിറ്റി കാര്യങ്ങളിലും അതിൻ്റെ കാര്യങ്ങൾക്കും പടം ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ തീർത്തും നല്ലൊരു സപ്പോർട്ട്, കാരണം എല്ലാവരും വിളിച്ച് അത് എവിടെ നിന്നാണ് ആദ്യം വരുമ്പം ഞങ്ങൾ അനീഷ ഒരു സിനിമ ചെയ്യുകയാണെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷെയർ ചെയ്യാറുണ്ട്. ഇന്നതാണ്, ഇന്ന ആൾക്കാരാണ് എൻ്റെ ടെക്നീഷ്യൻസ്. ഞാൻ കൂടുതൽ ഈ ടെക്നീഷ്യൻസിനെ കുറിച്ചൊന്നും അധികം അറിയാത്തതുകൊണ്ട് അനീഷാണ് മനസ്സിലാക്കി തരാറുള്ളത്, ഇന്ന ആളാണ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഇന്ന ആളാ പടത്തിന്, അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കൂ. അത് ഒരു സപ്പോർട്ട് തന്നെയാണ്, കാരണം അദ്ദേഹം ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് കം ഡയറക്ടറാണ്, പിന്നെ ഇപ്പം കിൻഡറും ജോയിലെ ഡി ഒ പിയും കൂടിയാണ്. സോ എല്ലാ മേഖലയിൽ നിൽക്കുന്ന ആൾ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ തീർത്തും ഉണ്ടാകുന്ന സപ്പോർട്ട്. പിന്നെ ഇത്രയേറെ പടങ്ങൾ ചെയ്യണമെങ്കിലും അദ്ദേഹത്തിൻ്റെയും മകളുടെയും ഒക്കെ അല്ലെങ്കിൽ പാരൻസിൻ്റെയൊക്കെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും എനിക്ക് ഓടി നടന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയി തീരാൻ പറ്റിയത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിനക്ക് വെച്ചിട്ട് നിനക്ക് ഒരു ലീഡായിട്ടൊരു സാധനം ചെയ്യണം, നമുക്കത് പ്ലാൻ ചെയ്യണം എന്ന് അനീഷ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, കാരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടറിനോട് പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തരണം അല്ലെങ്കിൽ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം മൂന്ന് ചിത്രങ്ങൾ ചെയ്തു, മാറ്റ്നിയിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കല്യാണ പെണ്ണായിട്ട് ഒരു പാട്ടിൻ്റെ ഭാഗമായി. സെക്കൻഡ്സിലൊരു കൂട്ടുകാരി, നായികയുടെ കൂട്ടുകാരിയായിട്ട് ചെയ്തു. കിൻഡറും ജോയിലും സൗബിൻ്റെ പേറായിട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം ഡയറക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയതുകൊണ്ട് അതിലെ മെയിൻ ലീഡോ അല്ലെങ്കിൽ സെക്കൻഡ് ലീഡോ ചെയ്യണം എന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കണക്ക്, ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും എന്തായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. അദ്ദേഹം എന്നത് ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുന്ന പോലെ ഞാനത് ചെയ്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അനീഷിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു. അധികം വൈകാതെ നിനക്ക് വേണ്ടിയിട്ടൊരു പടം നന്നായിട്ട് ലീഡായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. വൈകാതെ നടക്കും വിചാരിക്കാം. അവാർഡ് കിട്ടിയ വെച്ചാൽ അവാർഡ് കിട്ടിയപ്പോഴാണെന്ന് തോന്നുന്നു, ഓഫ് ബീറ്റ് ആയിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് പുള്ളിയെ സംസാരിച്ചത്. പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് പുള്ളി പറയുമായിരുന്നു, ഇങ്ങനെ ഒരു ക്യാരക്ടർ പല സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ പല സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വരുമ്പോൾ നീ ചെയ്യണമെന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ പറയും, അത്രയ്ക്കൊന്നും ഞാൻ ആയിട്ടില്ല, ഇപ്പുറത്തുള്ള ആർട്ടിസ്റ്റ് ആരാന്ന് നോക്കണം എന്നൊക്കെ ഞാനിങ്ങനെ കളിയാക്കി ചോദിക്കും. എനിക്കൊരു ഒരു എന്താ പറയുക, കോൺഫിഡൻസ് വരണ്ടേ. നമ്മൾ എന്ത് ഏൽപ്പിക്കുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമ്മൾക്ക് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്നല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അനീഷ അങ്ങനെ ഇന്നത് വരുമ്പോൾ എന്താ നീ ചെയ്തോന്ന് പറയുമെങ്കിലും എനിക്ക് പറ്റുന്നതാണെങ്കിൽ തീർത്തും ചെയ്യും. ഇനി ചെയ്യാനിരിക്കുന്ന സബ്ജക്റ്റുകൾ കൂടുതൽ അദ്ദേഹം ഒരു ഡയറക്ടറായതുകൊണ്ട് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾസ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്കത് അറിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സിനിമകളുടെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രെയിലേഴ്സ് കാണുമ്പോൾ അതൊക്കെ ഫീമെയിൽ ലീഡായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ ടെക്നിക്കലി എനിക്ക് എങ്ങനെ സാറ്റലൈറ്റ് കിട്ടുന്നതാണോ മാർക്കറ്റിംഗ് അതൊന്നും എനിക്കറിയില്ലെങ്കിലും ഇപ്പോഴും ഫീമെയിൽസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തു വന്ന വൈറ്റ് ബോയ്സ് ചിത്രമാണെങ്കിലും ബെന്നിനാണെങ്കിലും എനിക്ക് ഫീമെയിലിനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. അപ്പോൾ സുരാജ് ഏട്ടൻ ഉണ്ടെങ്കിൽ തന്നെ സുരാജ് ഏട്ടൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ തന്നെ ഈ ക്യാരക്ടർ തന്നെ ദുബായിലേക്ക് പോകണം, നിങ്ങളുടെ ഇവിടെ എനിക്ക് ശല്യപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു വീട്ടിൽ ലാസ്റ്റ് ക്ലൈമാക്സിലാണ് വരുന്നത്. അതുവരെ ഈ ഭാര്യ കഥാപാത്രമാണ് അവിടെ റോളുള്ളത്. അതേപോലെ വൈറ്റ് ബോയ്സിലാണെങ്കിൽ വിജയരാഘവൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ്, വിജയരാഘവൻ ചേട്ടൻ സൈലൻ്റ് ആണ്, അല്ലെങ്കിൽ വിജയരാഘവൻ ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ഈ വൈഫാണ് പിന്നെ ആ പടം കൊണ്ടുവന്നത് ക്ലൈമാക്സ് വരെ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് ഇമ്പോർട്ടൻസ് ഉള്ള രീതി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യാനിരിക്കുന്ന ചിത്രത്തിലും സുധീർ കരമന സുധീരേട്ടൻ്റെ വൈഫായിട്ടാണ്. പക്ഷെ സുധീരേട്ടനേക്കാൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ ഒരു അമ്മയ്ക്കാണ്, അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിനാണ്.
ആളാണ്, അപ്പോൾ എനിക്കാണ്. അപ്പോൾ അതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് സംസാരിക്കാൻ അറിയൂ. മൊത്തത്തിൽ ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊന്നും ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം കൂടുതൽ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പം ഓക്കെ ഇന്ന ആൾക്കാണല്ലോ ഇമ്പോർട്ടൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഇന്ന ആളെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ കഥ, അതൊക്കെ ഫീമെയിൽസിനാണ് കൂടുതലും. തീർത്തും പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം അനീഷിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞു, അയ്യോ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനി കിട്ടാതിരിക്കുക എന്നുള്ളൊരു ആ ഒരു അവസ്ഥ സംസാരിച്ച് വരുമ്പോഴേക്കും നമുക്ക് കൈ നിറയെ ചിലപ്പോൾ പടങ്ങൾ വരാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കല്യാണം കഴിച്ചവർക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ളവർക്കും ഒന്നും അതൊരു ബാരിയർ അല്ല. കാരണം ഒരു ആർട്ടിസ്റ്റിനെ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. അവർ വരുമ്പം സെറ്റിൽ എന്താ പറയുക, നമ്മൾ അഭിനയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരു ഇൻഡസ്ട്രി നോക്കേണ്ടത്. അല്ലാണ്ട് അദ്ദേഹം അവർക്ക് 10 കുഞ്ഞുങ്ങളുണ്ടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതാണോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഏത് ഏജിലും സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം കാവ്യ ചേച്ചി ആയാലും മീര ചേച്ചി ആയാലും ഇഷ്ടംപോലെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കല്യാണത്തിന് മുന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളാണ്. കാരണം ഒരു ഡയറക്ടർ വിളിക്കുമ്പോൾ ആ കുട്ടിയെ വെച്ച് ജയിക്കാം, ഈ കുട്ടിയെ വെച്ച് ജയിക്കാം, അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റിനെ വിളിക്കാം, എല്ലാവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ശോഭന ചേച്ചിയൊക്കെ ആയാലും എന്താ പറയുക, എത്ര വലിയ വലിയ ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കല്യാണത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പ്സിൻ്റെ ആൾക്കാർക്കും അവർക്കത് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ അത് അവർക്ക് വന്നു ചേരുന്നുണ്ട്.